ദൈവകൃപ ഒഴുകുന്ന പുതിയ എപ്പിസോഡിലേക്ക്, കൃപയുടെ വഴികളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ ദമ്പതികളെയാണ് ഇന്നത്തെ കൃപയുടെ വഴികളിൽ നാം പരിചയപ്പെടുക. കോട്ടയം സ്വദേശികളായ ഡോക്ടർ ജൂലിയോ, ഡോക്ടർ അഞ്ജു, അവരുടെ വിശേഷങ്ങളിലേക്ക്. വഴികളിലേക്ക് ഡോക്ടർ ദമ്പതികൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ ജൂലിയോ, ഡോക്ടർ അഞ്ജു, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള ചില ചില വലിയ വലിയ അത്ഭുതങ്ങൾ, ചില വലിയ വിശേഷങ്ങൾ ഇന്നത്തെ കൃപയുടെ വഴികളിൽ കേൾക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഡോക്ടർ ജൂലിയോ ഒന്ന് കുടുംബത്തെ പരിചയപ്പെടുത്തോ? എൻ്റെ പേര് ജൂലിയോ, ഞാൻ ഒരു റേഡിയോളജിസ്റ്റാണ്. സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്നു. ഭാര്യ അഞ്ജു. ഞങ്ങൾക്ക് 5 കുട്ടികളുണ്ട്. മൂത്തയാൾ 13 വയസ്സ്, ജോഹാൻ. രണ്ടാമത്തെ കുട്ടി ഐറീൻ, 11 വയസ്സ്. മൂന്നാമത്തെ ആൾ ഡാനിയൽ, 9 വയസ്സ്. ഏറ്റവും ഇളയത് ഇരട്ട കുട്ടികളാണ്, അവർക്ക് 1.5 വയസ്സ്, മരിയ ആൻഡ് തെരേസ. ഡോക്ടറല്ലേ, വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യുന്നപ്പോ ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ഞാൻ വീട്ടില് കുഞ്ഞുങ്ങളെ. ഹൗസ് വൈഫ് ആണ്. എന്താ ശരിക്കും വർക്ക് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാ? ഞാന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായി. അതിനുശേഷം ഞാൻ ഹൗസ് സയൻസ് ചെയ്തതിനു ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ MD കിട്ടാൻ വേണ്ടിയുള്ള എൻട്രൻസിന് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തില് ഞങ്ങൾക്ക് വളരെയധികമായിട്ട് ഉള്ളിൽ നിന്നൊരു പ്രേരണ തോന്നി. ഞങ്ങളുടെ വീട്ടിൽ, ഞാൻ അമ്മ വീട്ടിലിരിക്കേണ്ട ഒരു ആവശ്യതയെ കുറിച്ച്. ഇല്ലില്ല, മൂത്ത ആളെ പ്രഗ്നന്റ് ആയിരുന്നതേ ഉള്ളായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഓരോ വായിക്കാനൊക്കെ ഇട വന്നു. അമ്മ ആദ്യത്തെ വർഷങ്ങളിൽ അമ്മ വീട്ടിലിരിക്കേണ്ട ആവശ്യത്തെ കുറിച്ച്. അപ്പം ഞങ്ങളത് ഒരു ദൈവികമായ ഒരു പ്രേരണയായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾ അതിനെക്കുറിച്ച് ഇരുന്ന് സംസാരിച്ചു. അതിനുശേഷം ഞങ്ങളവിടെ ഒരു റിട്രീറ്റ് ഡയറക്ടർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു അച്ഛൻ്റെ അടുത്ത് ചെന്നതിനെക്കുറിച്ച് സംസാരിച്ചു. ശരിക്കും ഇത് ദൈവികമായ പ്രേരണ തന്നെയാണോ, അതോ ഞങ്ങൾക്ക് തോന്നുന്നതാണോ? ആ അച്ഛനും അതിനെക്കുറിച്ച് ഡിസേൺ ചെയ്തിട്ട് ഫൈനലി ഞങ്ങളോട് പറഞ്ഞത് ഇത് ദൈവത്തിൽ നിന്ന് തന്നെ വരുന്നൊരു പ്രേരണയാണ്. അങ്ങനെ ഒരു ഇതിൽ ഞങ്ങളങ്ങനെ, ഞാൻ കരിയർ ബ്രേക്ക് ചെയ്യാനായിട്ട്, ഡോക്ടർ അത് പഠനമൊക്കെ നിർത്തി അങ്ങ് വീട്ടിലിരിക്കാനായിട്ട് അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ വളരെ ശക്തമായൊരു തീരുമാനമെടുത്ത അമ്മയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രാർത്ഥിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തതെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടർ ജൂലിയോട് ചോദിക്കട്ടെ, എങ്ങനെയാണ് നിങ്ങളിങ്ങനെ വളരെ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ? രണ്ടുപേരും ഡോക്ടേഴ്സാണ്. എങ്ങനെ, എത്ര നാളെ വിവാഹം കഴിഞ്ഞിട്ട്? വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 16 വർഷം കഴിഞ്ഞു. 1997 ഞങ്ങളുടെ വിവാഹം. ഇങ്ങനെ ഒരു പ്രയർ ലൈഫിലേക്കൊക്കെ പണ്ട് തൊട്ടേ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് കടന്നു വന്നത്? കുഞ്ഞുനാളില് ഒരു സാധാരണയുള്ള ഒരു പ്രാർത്ഥനയൊക്കെ, ഒരു യാഥാസ്ഥിതിക കത്തോലിക്ക കുടുംബത്തിലുള്ള പ്രാർത്ഥന. പക്ഷെ അതിനുശേഷം കോളേജുകളിലേക്ക് വന്നപ്പോൾ പ്രാർത്ഥനയിൽ നിന്നൊക്കെ മാറിപ്പോയി. ഞാൻ 4 വർഷം മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടി, ആ നവീകരണ ധ്യാനത്തിലൂടെയാണ് ഞാൻ ഈശോയുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വരുന്നത്. അഞ്ജുവിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞാലും മതി. അഞ്ജുവിന്റെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അഞ്ജു മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രാർത്ഥനയിലേക്കും ഈശോയുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിലേക്കും വരുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ജീസസ് യൂത്തിൽ സജീവ പ്രവർത്തകരായിരുന്നു. ജീസസ് യൂത്തിലൂടെയുള്ള ആ ഒരു പ്രവർത്തനം ഒത്തിരി ഞങ്ങളുടെ ആ ഒരു ആധ്യാത്മിക ജീവിതത്തെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ കുടുംബ ജീവിതത്തിൽ അങ്ങനെ വളരെ പ്രാർത്ഥന അധിഷ്ഠിതമായ ഒരു, രണ്ടുപേരും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധം ഒക്കെ നിലനിർത്തുന്ന ഒരു ഫാമിലിയാണ് നിങ്ങളുടേതെന്ന് എനിക്കറിയാം. അപ്പം അഞ്ചു പറഞ്ഞു, മക്കൾക്ക് വേണ്ടി ഒരു പ്രൊഫഷൻ തന്നെ മാറ്റിവെച്ച അമ്മയാണ്. നിങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന, ഒരുപാട് മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ദമ്പതികളാണ്, ആണോ? അതെ. ആ ഒരു മേഖലയിൽ ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്, അതൊന്ന് തുടങ്ങാമോ? അതിനെ സംബന്ധിച്ച് ഉള്ള ആദ്യത്തെ രണ്ട് കുഞ്ഞുങ്ങളുടെ ജനനം സാധാരണ പോലെയുള്ള ഒരു
രീതിയിൽ പോയി. മൂത്ത കുട്ടി ജോഹാന് ഇപ്പോൾ 13 വയസ്സായെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ വലിയൊരു ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ജോഹാൻ ജനിച്ചത്. നോർമലായിട്ട് ഡെലിവറി ചെയ്തു. രണ്ടാമത്തെ കുഞ്ഞ് ഐറിൻ സാധാരണ പോലെ ജനിച്ചു. മൂന്നാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് ഞങ്ങൾ ഇംഗ്ലണ്ടിലായിരിക്കുമ്പോഴാണ്. ഞാൻ ആ സമയത്ത് ഇംഗ്ലണ്ടിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് ആണ് ഡാനിയലിനെ 2005 ഗർഭം ധരിക്കുന്നത്. ആ കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുന്ന ആദ്യത്തെ മാസങ്ങളിൽ അഞ്ജുവിൻ്റെ വയറ് സാധാരണയിലും കവിഞ്ഞു വലിപ്പം ഉള്ളതുപോലെ തോന്നി. അപ്പോൾ അത് എന്താണ് അതിൻ്റെ കാരണം, ഇനി ഇരട്ടക്കുട്ടികൾ വല്ലതും ആണോ, അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ഒരു കുഞ്ഞിൻ്റെ ഗർഭത്തോടൊപ്പം തന്നെ ആ ഗർഭപാത്രത്തിന് അരികിലായിട്ട് ഒരു 16 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു വലിയ മുഴ അതിൻ്റെ കൂടെ വളരുന്ന ഒരു ട്യൂമർ. അത് ആ പ്രഗ്നൻസിയിൽ ട്യൂമർ ഉണ്ട് എന്നറിയുന്നതിന് മുന്നേ തന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴത്തേനും ദൈവവചനം എടുത്ത് വായിക്കുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ പേജ് ഇങ്ങനെ മറിക്കാൻ തോന്നും. വചന ബൈബിളിൻ്റെ പേജ് മറിച്ചിട്ട് മത്തായി 8:17 ചെന്ന് നിൽക്കും. ഹി ഹിംസെൽഫ് ബോർ അവർ സിക്നസ്സസ് അവേ ആൻഡ് കാരിഡ് അവർ ഡിസീസസ് എന്ന് പറഞ്ഞൊരു പോർഷൻ. അതിങ്ങനെ എല്ലാ ദിവസവും തന്നെ ഞാനിങ്ങനെ വായിക്കാനിട വന്നു. അതുപോലെ തന്നെ 1 Petrus 2:24 ത്രൂ ഹിസ് ബ്രൂസസ് യു ഹാവ് ബീൻ ഹീൽഡ് എന്ന് പറഞ്ഞ ആ ഒരു പോർഷനും കർത്താവ് സുഖപ്പെടുത്തും എന്നുള്ളൊരു ബോധ്യം ബൈബിളാണ്. ആ ഇതിങ്ങനെ സ്ഥിരമായി വന്ന് സ്ഥിരമായിട്ട് ഇത് തന്നെ വായിക്കാൻ തോന്നുന്നു. അതുപോലെ തന്നെ ഈ വലിയ ലിംഫോമയൊക്കെ സുഖപ്പെട്ട മനുഷ്യരുടെ ആർട്ടിക്കിളൊക്കെ വായിക്കാനിട വന്നു. അപ്പം അങ്ങനെ വന്ന് എനിക്ക് എന്നിൽ ആ ഹീലിങ്ങിനെ കുറിച്ചുള്ള ഒരു വിശ്വാസം ദൈവം ജനിപ്പിച്ചു. അങ്ങനെ ഒരു 4 മാസങ്ങൾക്ക് ശേഷമാണ് സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ഒരു മുഴ ഇങ്ങനെ കുഞ്ഞിനോടൊപ്പം ഒരു മുഴ കാണുന്നത്. അപ്പം അത് പക്ഷേ വളരെ പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരുമായിരുന്നു. ആദ്യം കണ്ടപ്പം ഇത്ര 6 സെൻറ്റിമീറ്ററോ മറ്റോ ആയിരുന്നു. 6 പിന്നെ അടുത്തൊരു സ്കാൻ ചെയ്യുമ്പോൾ 8 ഇങ്ങനെ പെട്ടെന്ന് വളരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് പയ്യെ ശ്വാസം മുട്ടലൊക്കെ തുടങ്ങി. ഈ മുഴ വളരുന്നത് കൊണ്ടുള്ള ശ്വാസം മുട്ട, കുഞ്ഞും മുഴയും ഉണ്ടല്ലോ. അപ്പോൾ പക്ഷേ നമുക്ക് ആ അതിന് മുന്നേയുള്ള 4 മാസങ്ങൾ ദൈവം ശക്തമായിട്ട് എനിക്ക് ആ ഒരു ദൈവം ഹീൽ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവം തന്നതുകൊണ്ട് എനിക്ക് ഈ ഒരു പ്രതിസന്ധിയിൽ നമുക്ക് അങ്ങൊരു തളർച്ചയല്ല വരുന്നത്, നമുക്കൊരു വിശ്വാസമാണ് വരുന്നത്. ഡോക്ടേഴ്സ് എന്താ സജസ്റ്റ് ചെയ്തത്, അബോർഷൻ വേണോ അങ്ങനെ വല്ലതും പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല. ഞങ്ങളപ്പം ഒരു ധ്യാനം വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വളരെ വെച്ചാൽ നമുക്ക് 3-ാമത്തെയൊക്കെ ആയപ്പോഴത്തേക്കും കുഞ്ഞ് വയറ്റിലിരിക്കുമ്പോൾ വളരെ വളരെ കുഞ്ഞിനോട് വളരെ സ്നേഹമാണ്. അപ്പോൾ നമുക്ക് ആശുപത്രിയോട് ഞങ്ങൾക്ക് അങ്ങ് ആ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പോയില്ല. അപ്പോൾ ഒരു റിട്രീറ്റ് വരുന്നുണ്ട്. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു പ്രഗ്നൻസി റിസ്ക് ആണെന്ന് പറഞ്ഞു. ശരിക്കും അപ്പോൾ കുഞ്ഞിന് കുഴപ്പമില്ല, അബോർഷൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അത് ആർക്കാണ് റിസ്ക്? അഞ്ജുവിനായിരുന്നോ? ശരിക്കും റിസ്ക്കാണ്, റിസ്ക്കായിരുന്നു. പക്ഷെ ഞങ്ങളത് അറിഞ്ഞിട്ടില്ലായിരുന്നു. ഈ ട്യൂമർ അവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഏതായാലും ഒരു ധ്യാനം വരുന്നുണ്ട്. അപ്പം ദൈവം പ്രാർത്ഥിച്ച് സൗഖ്യപ്പെടുത്തും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു. എന്നുവെച്ചാൽ പ്രഗ്നൻസിയും ട്യൂമറും കൂടി ആയതുകൊണ്ട് മെഡിക്കൽ സയൻസിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് ധ്യാനം വരുന്നു. അപ്പോൾ ഈ ട്യൂമർ പെട്ടെന്ന് വളർന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ടെർമിനേഷനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാൻ കൂടെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ കൂടെ വയ്യായിരുന്നു. അത്ര നമുക്ക് ആ ഉള്ളിലുള്ള കുഞ്ഞിനോടൊരു സ്നേഹവും. അപ്പം ഞങ്ങൾ ആ പ്രാർത്ഥനയെ ദൈവം സൗഖ്യപ്പെടുത്തും എന്നുള്ള നിലയിൽ മുന്നോട്ട് പോയി. അതുപോലെ തന്നെ ഒരു ധ്യാനത്തിന് ചെന്നപ്പോഴത്തേനും ആ ധ്യാനത്തിന് പോകുന്ന സമയമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായി തുടങ്ങിയായിരുന്നു. ശ്വാസം മുട്ടലും ഇരിക്കാൻ മേലാതെയും ഉറങ്ങാൻ മേലാത്തെയൊക്കെ സ്ഥിതിയായിരുന്നു. ഏതായാലും ധ്യാനത്തിന് ഇന്ന് അവസാനത്തെ അഭിഷേക പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വളരെ വ്യത്യാസം തോന്നിയെന്ന് മാത്രമല്ല അവിടെ ആ ധ്യാനത്തോടുകൂടി എൻ്റെ ട്യൂമർ വളർച്ച അങ്ങ് നിൽക്കുകയാണ്. അപ്പം അന്ന് ആ ട്യൂമർ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് 10-16 സെൻറ്റിമീറ്ററോളം വളർച്ചയായിരുന്നു ആ ട്യൂമറിൻ്റെ ട്യൂമർ. ഈ ധ്യാനം കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് മുമ്പ് വരെ കുനിയാൻ പാടില്ലായിരുന്നു, ഒക്കെ വളരെ ബുദ്ധിമുട്ട്, അതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പം ധ്യാനം കഴിഞ്ഞപ്പോഴത്തേക്കും മുഴ അവിടെ ഉണ്ടെങ്കിലും എനിക്ക് സാധാരണ പോലെ കിടക്കുകയും ഭക്ഷണം കഴിക്കുകയും കുനിയും ഒക്കെ ചെയ്യാവുന്ന പോലെ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. മാത്രമല്ല ട്യൂമർ പിന്നെ വളർന്നുമില്ല. അങ്ങനെ പിന്നെ മുന്നോട്ട് പ്രഗ്നൻസി മുന്നോട്ട് പോയി. അവസാനത്തെ മാസം നോർമലായിട്ട് ഡെലിവറി ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ബർമിങ്ഹാമിൽ ധ്യാനം കൂടിയതിനെ കുറിച്ച് അഞ്ചു പറഞ്ഞല്ലോ. അപ്പൊ അവിടെ വെച്ച് ബ്രദർ ഫിറ്റ്സ് എന്നുള്ള ആളായിരുന്നു ഈ ധ്യാനം നയിച്ചത്. അപ്പൊ ആ ബ്രദർ ഫിറ്റ്സ് അഞ്ജുവിനോട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഇങ്ങനെ എന്ന് പറഞ്ഞ് അഞ്ജുവിനോട് പറഞ്ഞു. അപ്പം അതിനെ കുറിച്ച് ഒന്ന് പറയുന്നത് നന്നായിരിക്കും.
അപ്പം ബ്രദർ ഫ്രിഡ്സിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു, എനിക്കിങ്ങനെ എൻ്റെ കുഞ്ഞുണ്ട്, അപ്പം 20 ആഴ്ചയായല്ലോ, അപ്പം എനിക്ക് കുഞ്ഞുണ്ട്, ട്യൂമറുണ്ട്, അപ്പം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, വളരെ ഒരു വിഷമസന്ധിയിലാണ്. അപ്പം ഫ്രിഡ്സ് ബ്രദർ ഫ്രിഡ്സ് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, യു പ്രേ ലൈക്ക് ദിസ്, ജീസസ് ബൈ യുവർ സ്ട്രൈപ്സ് ഐ എം ഹീൽഡ് ആൻഡ് ഐ സേ ടു ദിസ് ഗ്രോത്ത് ഡ്രൈ അപ്പ് ആൻഡ് ഐ റിസീവ് എ നോർമൽ പ്രഗ്നൻസി, നോർമൽ ഡെലിവറി, ഹെൽത്തി ഫുൾ ടൈം ബേബി എന്ന ഈ ഒരു പ്രാർത്ഥന ഒരു മെഡിസിൻ പോലെ, ഒരു മരുന്ന് പോലെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷേ ആദ്യമൊക്കെ പ്രാർത്ഥിച്ചിട്ടും അത്ര ഇത് വന്നില്ലെങ്കിലും നമുക്ക് ഭയങ്കര ശ്വാസമുണ്ട്. പക്ഷേ ഈ ധ്യാനം കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഞാൻ കാർ പാർക്കിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് കുനിയാം, അതോടുകൂടി മുഴുവൻ ആ സിംപ്റ്റംസ് മാറിയതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടു, ഹീൽ ചെയ്യപ്പെട്ടു. അത് ശേഷം ഞങ്ങൾ സ്കാൻ ചെയ്തു, പിന്നെ ട്യൂമർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് അതിൻ്റെ സൈസ് അല്ല, അതിന് ശേഷം അത് വളർന്നില്ല, പിന്നീട് അത് വളർന്നില്ല. അന്ന് 16 ആണെങ്കിൽ പിന്നെ അവസാനമൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ജസ്റ്റ് 17 സെൻറ്റിമീറ്ററായി. അങ്ങനെ അത് അത്ഭുതകരമായിട്ട് മാത്രമല്ല, മുന്നോട്ട് 12.5 ആയിരുന്നു അതിൻ്റെ ഡൈമെൻഷൻ അന്ന് ആദ്യം അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. പക്ഷേ പ്രഗ്നൻസി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അത് 32 ആഴ്ചയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വയറൊക്കെ ഒത്തിരി വലുതായിരുന്നു, ഈ രണ്ട് കുഞ്ഞും ഈ ട്യൂമറും കൂടി ഇരിക്കുന്നതുകൊണ്ട്. അപ്പം ഞാൻ അപ്പോഴും ഇങ്ങനെ വളരെ ശക്തമായിട്ട് ഈ പ്രാർത്ഥന ഇങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വയറൊക്കെ സാധാരണ ഒരു നിലയിലേക്ക് മാറിയിരിക്കുന്നത് കണ്ടു. മോനെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും മുഴയുടെ സൈസ് 1 സെൻറ്റിമീറ്റർ കൂടി ഒരു വശത്ത്, 17 പിന്നെ 12.5 എന്നുള്ളത് 6.5 ആയിട്ട് കുറഞ്ഞു. അങ്ങനെ കുഞ്ഞിന് സ്പേസ് കിട്ടി അവസാനം വരെ. അങ്ങനെയാണ്. ഞാൻ ഡോക്ടറോട് ചോദിക്കട്ടെ, എന്തായാലും ഡോക്ടർ വളരെ പ്രശസ്തനായ സിംഗപ്പൂരിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്, ഒരു റേഡിയോളജിസ്റ്റ് ആണ്. ഭാര്യയ്ക്ക് ഇത്രയും റിസ്കി ആയിട്ടുള്ള ഒരു മാറ്റർ വന്നപ്പോൾ എന്തായാലും ഒരു ചെറിയ ഭയമെങ്കിലും ഉണ്ടായി കാണും. അപ്പോൾ എങ്ങനെയാണ് ഒരു ഭർത്താവ് എന്ന നിലയിൽ ആ ഒരു പ്രാർത്ഥനയിൽ എങ്ങനെയാണെന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയത് അഞ്ജുവിനെ? എനിക്ക് തോന്നുന്നു ആ സമയങ്ങളിലാണ് ശരിക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഈശോ കൂടെയുള്ളതിൻ്റെ ഒരു വലിയൊരു ശക്തി എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം അതൊരു ഒരു വലിയൊരു കുലുക്കം, നമ്മളെ ഒരു കുലുക്കുന്ന ഒരു ഒരു സ്റ്റോം പോലെയുള്ള ഒരു അനുഭവമാണത്. അപ്പോൾ അതിൽ വ്യക്തിപരമായ പ്രാർത്ഥനയിലും ബൈബിളൊക്കെ വായിക്കുമ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്, അത് ദൈവം ഇത് സഹായിക്കും, ഇതിനകത്തൂടെ നമ്മൾ കടത്തിക്കൊണ്ട് വരും, കുഴപ്പം ഉണ്ടാകി തരാം എന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഉള്ളിൽ. ആരെങ്കിലും അഞ്ജുവിൻ്റെ പേരൻസോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ഇത് അബോർട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അഞ്ജുവിന് റിസ്ക് ആണല്ലോ എന്ന് പറഞ്ഞ് ഡോക്ടറെ സമീപിച്ചിട്ടുണ്ടോ? ഒരു കൂട്ടുകാരി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണെങ്കിലും അത് അബോർഷൻ എന്നുള്ള ഒരു പോസിബിലിറ്റി ഞങ്ങൾ തീർത്തും ഞങ്ങൾക്ക് അത് സ്വീകാര്യമായ ഒരു ഒരു ഓപ്ഷൻ ആയിരുന്നില്ല. കാരണം ആ ഒരു ജീവൻ ദൈവം നൽകുന്നതാണ്, ആ ജീവൻ സ്വീകരിക്കുക എന്നുള്ള ഒരു നിലപാട് ആയിരുന്നു ഞങ്ങൾ എടുത്തത്. അങ്ങനെ കാരണം നമ്മൾ ഈശോയെ അനുഗമിച്ച് പോകുമ്പോൾ നമ്മൾ ഈശോ പറയുന്നത് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ അനുസരിച്ച് ജീവിക്കാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അബോർഷൻ ഞങ്ങൾ ഒരിക്കലും ഒരു ഓപ്ഷനായിട്ട് സ്വീകരിച്ചിരുന്നില്ല. ഈ ഒരു കുഞ്ഞിനെ സ്വീകരിക്കുക, അത് അതിലൂടെ മുമ്പോട്ട് പോവുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. മൂന്നാമത്തെ കുഞ്ഞിന് വളരെ ആരോഗ്യവാനായിട്ട് പുറത്തു വന്നു, ഡാനിയലിന് അഞ്ചു ജന്മം നൽകി. അതിനുശേഷം ഒരു പ്രഗ്നൻസി പിന്നീട് റിസ്ക് ആയിരുന്നോ, അങ്ങനെ എന്തെങ്കിലും കഥകളുണ്ടോ? കാരണം നിങ്ങൾക്ക് ഇപ്പം 5 മക്കളുണ്ട്. അതെ അതെ. അതിൻ്റെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഡാനിയൽ ജനിച്ചു, അത് സാധാരണ പ്രസവമായിരുന്നു. അതിനുശേഷം 2 മാസത്തിന് ശേഷമാണ് അഞ്ചു ഓപ്പറേഷൻ വിധേയയാകുന്നത്. ഞാൻ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലായിരുന്നു ആ ഓപ്പറേഷൻ. ഓപ്പറേഷന് മുൻപ് ഡോക്ടർ വിചാരിച്ചിരുന്നത് ഇത് അപകടകാരിയായ ഒരു മുഴ അല്ല എന്നാണ് വിചാരിച്ചിരുന്നത്. അത് ഫൈബ്രോയിഡ് എന്ന് പറയുന്ന ഗർഭപാത്രത്തിന് പുറത്തുള്ള ഒരു മുഴയാണെന്നാണ് ഡോക്ടർ വിചാരിച്ചത്. എന്നാൽ ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരു ലോക്കലി
ഇൻവേസീവ്, അതായത് അടുത്തുള്ള ശരീരഭാഗങ്ങളെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ബാധിക്കുന്ന ഒരു മുഴയാണ് ഡെസ്മോയിഡ് എന്ന് പറഞ്ഞ ഒരു ട്യൂമറായിരുന്നു. ആ ട്യൂമർ അടുത്തുള്ള ചെറുകുടലിനെ ബാധിച്ചിരുന്നു, അടുത്തുള്ള ചെറിയ രക്തക്കുഴലുകളെ ബാധിച്ച് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ ഒരു പ്രധാന ഭാഗം മുറിച്ച് മാറ്റി. പക്ഷേ ഒരു 5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും ഉള്ള രണ്ട് ഭാഗങ്ങൾ ഡോക്ടറിന് എടുക്കാനായിട്ട് സാധിച്ചില്ല, കാരണം അത് രക്തക്കുഴലുകളെ പറ്റിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ആ ചെറുകുടലിൻ്റെ ഭാഗം മുറിച്ച് മാറ്റി, ഈ വലിയ ഭാഗം മുറിച്ച് മാറ്റി, അതിനുശേഷം സർജറി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിനുശേഷം ക്രമേണ അഞ്ജു റിക്കവർ ചെയ്ത് വരുവാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു ഗർഭധാരണം എന്നുള്ളതിൽ ഒരു വലിയൊരു റിസ്ക് ഉണ്ടെന്നുള്ളത് ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞു. അതുമാത്രമല്ല, 2 പീസ് ഈ അഞ്ജുവിൻ്റെ വയറ്റിൽ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെ പോയതിന് ശേഷം, കുറച്ച് നാൾ ശേഷം അഞ്ജു ഇങ്ങനെ വിശ്വാസത്തോടുകൂടി അഞ്ജു വിസ്തുർബാനയിൽ സംബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മുഴ അത് കഴിഞ്ഞുള്ള സ്കാനിൽ പൊടുന്നനെ അത് അപ്രത്യക്ഷമായി. അത് അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുത പ്രവർത്തനത്തിലൂടെ അത് അപ്രത്യക്ഷമായി. അതിനുശേഷം ഈ രണ്ടാമത്തെ മുഴ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയെ, അത് കാലക്രമേണ ചെറുതായി 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 അവസാനത്തെ ഒരു സ്കാനിൽ അത് നിശേഷമില്ലാതായി. അപ്പോൾ അങ്ങനെ ഒരു ഏതാനും വർഷങ്ങളുടെ ഒരു ഒരു ഗതിയിൽ ഈ രണ്ട് മുഴകളും പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായി. അതോടെ അഞ്ജു പൂർണ്ണ ആരോഗ്യവതിയായി, പിന്നീട് മറ്റൊരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള ഒരു ആരോഗ്യം അഞ്ജുവിന് വീണ്ടും കിട്ടി. അഞ്ജു ആരോഗ്യവതിയായി, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഈ ഒരു ഗർഭധാരണത്തിന്റെ സമയത്താണ് ഈ ട്യൂമർ വന്നിരിക്കുന്നത് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കെ, ആ ട്യൂമർ വീണ്ടും വരാനൊരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഉപദേശമാണ് ഞങ്ങൾക്ക് മെഡിക്കലി ഉള്ള സ്പെഷ്യലിസ്റ്റ് ഒക്കെ ഞങ്ങൾക്ക് നൽകിയത്. അതുകൊണ്ട് ഇനി അഞ്ജു ഒരു പ്രഗ്നൻസി വീണ്ടും അഞ്ജു ഗർഭം ധരിക്കുക എന്നുള്ള ഒരു കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. അത് അഞ്ജുവിന് അപകടകരമായ ഒരു സാധ്യതയാണ്, അഞ്ജുവിന് ശരീരത്തിന് അപകടം ഉണ്ടാകുന്ന ഒരു വസ്തുതയാണെന്നുള്ളതാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ കത്തോലിക്ക ദമ്പതികൾ എന്ന നിലയിൽ നിങ്ങൾ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? എന്റെ വയറ്റിലെ 2 പീസ് മുഴ ഇരിക്കെ അടുത്തൊരു പ്രഗ്നൻസി എന്ന് പറയുന്നത് വളരെ ലൈഫിന് റിസ്ക്കാണ്. എന്ന് വെച്ചാൽ ജീവന് തന്നെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തൊരു പ്രഗ്നൻസി എന്നുള്ള നിലയിൽ. അപ്പം ഞങ്ങൾ അപ്പം എന്താണ് ഈ ഒരു അവസ്ഥയിൽ സഭ ഞങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാനായിട്ട് ഞങ്ങളപ്പോൾ ഇംഗ്ലണ്ടിലായിരുന്നു. അപ്പം ഞങ്ങളുടെ ഇടവക ഡോക്ടർ മുഴ സുഖമായെന്നാണല്ലോ പറഞ്ഞത്. ഇല്ല, ഇത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മുഴ സുഖമായി, അത് കുറച്ച് മുന്നോട്ട് കുറച്ചുകൂടെ കാലങ്ങൾക്ക് ശേഷം. പക്ഷെ ഇത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഡെലിവറി കഴിഞ്ഞ പുറകെ, ഹലോ, ഡെലിവറി അല്ല, ഓപ്പറേഷൻ കഴിഞ്ഞ പുറകെ 2 പീസ് അവിടെ ഇരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ അപ്പം ആലോചിക്കും. അപ്പം ഇനിയൊരു എങ്ങാനും ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് അത് വളരെയധികം ലൈഫിന് റിസ്ക്കാണ്, ജീവന് അപകടമോ എൻ്റെ ജീവന്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ സഭ എന്താണ് പഠിപ്പിക്കുന്നത്? അപ്പം ഒന്ന് പ്രഗ്നൻ്റ് ആയാൽ എനിക്ക് അപകടമാണ് ജീവിതം. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞങ്ങൾ ചെന്ന് അച്ഛനോട് ചെന്ന് അവിടുത്തെ ഇംഗ്ലണ്ടിലെ ഇടവക വികാരിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, അച്ഛാ എന്താ ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം, അടുത്തൊരു പ്രഗ്നൻസി ഞങ്ങൾക്ക് ചിന്തിക്കാൻ കൂടെ മേല, 2 പീസ് മുഴ ഇങ്ങനെ ഇരിക്കുക ഇത്. അപ്പം അച്ഛനപ്പം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, 4 ഇപ്പം കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ 4 ഇതാണ്. ഒന്ന് കൃത്രിമമായിട്ട് ജനന നിയന്ത്രണം, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ജനന നിയന്ത്രണം, അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ പ്രസവം നിർത്തൽ, 4 ബ്രഹ്മചര്യം അബ്സ്റ്റിനൻസ്. അപ്പം എന്നിട്ട് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആസ് കാത്തലിക്സ് എന്നുള്ള നിലയിൽ കൃത്രിമ ജനന നിയന്ത്രണം ഇസ് ഔട്ട്, നിങ്ങൾക്കത് പറ്റിയല്ല. 2 സ്റ്റെറിലൈസേഷൻ പ്രസവം നടത്തലും അതും ഔട്ട്. ഐ എം വെരി സോറി, ഇത് രണ്ടും നിങ്ങൾക്ക് പറ്റത്തില്ല. ആകെപ്പാടെയുള്ളത് നാച്ചുറലായിട്ടുള്ള ജനന നിയന്ത്രണവും അല്ലെങ്കിൽ ബ്രഹ്മചര്യം, ഇത് രണ്ടേ ഉള്ളൂ നിങ്ങൾക്ക് ഓപ്ഷൻ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ ഫാമിലി പ്ലാനിംഗ് എന്ന് പറയുന്നത് അത് അതിനൊരു റിസ്ക് അത് 100% സേഫ് ആയിട്ടുള്ള ഒരു അല്ലാതെ നമുക്കതൊരു ഒരു ഓപ്ഷൻ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത് വെച്ചാൽ ജീവന് തന്നെ അപകടമായിട്ടുള്ളൊരു സ്ഥിതിയിൽ. അപ്പം ഞങ്ങൾക്ക് പിന്നെ തോന്നി ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം. അപ്പം ഒന്നുകിൽ നമുക്ക് ദൈവത്തെ അനുസരിക്കാം, സഭ പഠിപ്പിക്കുന്നത് അനുസരിക്കുക എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കുന്നതിന് തുല്യമാണ്. അപ്പം ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യും, ദൈവത്തെ അനുസരിക്കണോ? അപ്പം ശരി, ഞങ്ങൾ അവസാനം തീരുമാനിച്ചു, ശരി ദൈവത്തെ അനുസരിച്ചേക്കാം. നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങും ഞങ്ങൾക്കറിയില്ല അത് എത്രമാത്രം ആ സമയത്ത്, ശരി നമ്മൾ ടോട്ടൽ അബ്സ്റ്റൻസിലേക്ക് പോയേക്കാമെന്ന് ദൈവത്തെ തന്നെ ഈ ഒരു സാഹചര്യത്തിലും ദൈവത്തെ തന്നെ അനുസരിച്ചേക്കാമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയി.
അങ്ങനെ കുറച്ച് മുന്നോട്ട് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ദിവസം ഞാൻ കാർഡിഫ് എന്ന് പറഞ്ഞ സ്ഥലത്തെ യു കെയിൽ, അപ്പം അവിടെ ഇടദിവസത്തിൽ ഏതോ ഒരു വിശ്വർബാന കഴിഞ്ഞതിന് ശേഷം ഒരു ലേഡി, ഒരു വെള്ളക്കാരി ഒരു ലേഡി എൻ്റെ അടുത്ത് വന്ന് നേരെ വന്ന് ചോദിച്ചു, ഡു യു വോണ്ട് ടു നോ അബൌട്ട് NFP നാച്ചുറൽ ഫാമിലി പ്ലാനിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടോ? ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ അറിയാൻ വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പം എന്നിട്ട് അവരെന്നോട് ഒരു 100% സേഫാണ് എന്നൊക്കെ പറഞ്ഞ്, അപ്പം സേഫാണ്. അപ്പം ഇവര് അവിടെ കുർബാന കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഉള്ളിലൊരു ഒരു പ്രേരണ വന്നു, ഗോ ആൻഡ് സ്പീക്ക് ടു ദാറ്റ് ലേഡി എന്ന് പറഞ്ഞിങ്ങനെ ഉള്ളിൽ നിന്നൊരു പ്രേരണ വന്നിട്ടാണ് നേരെ വന്ന് എൻ്റെ അടുത്ത് വന്ന് ഈ വെള്ളക്കാരി വന്ന് ചോദിക്കുന്നത്, എനിക്ക് നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി അറിയാനുള്ളത്. അപ്പം എന്നിട്ട് അതിനുശേഷം അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പം ഹാർട്ടിന് അസുഖമൊക്കെ ഉള്ളവരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ പഠിപ്പിച്ചു. അവരൊരു NFP ടീച്ചറായിരുന്നു, നാച്ചുറൽ ഫാമിലി പ്ലാനിന് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പം ഇതുവരെ അന്ന് ഞങ്ങളോട് അപ്പോൾ പറഞ്ഞു ഇത് സേഫാണ്, ഇങ്ങനെ പോസ്റ്റ് ഓവുലേറ്ററി ഫേസ് 100% സേഫാണ്, 100% സേഫാണെന്നൊക്കെ പറഞ്ഞ് അവർ ഈ വെള്ളക്കാരെ വീട്ടിൽ വന്നിരുത്തി ഞങ്ങളെ ഇരുത്തി പഠിപ്പിച്ച് ഞങ്ങളെ ആ നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിലേക്ക് നയിച്ചു. 3 കുഞ്ഞുങ്ങൾ മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്വാഭാവിക ജനന നിയന്ത്രണങ്ങളൊക്കെ അവലംബിച്ച് ജീവിതം മുൻപോട്ട് പോവുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ 5 കുട്ടികളുണ്ട്, അവസാനത്തെ ഒരു ട്വിൻസാണ്. അപ്പോൾ ഈ 4-5 കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുള്ള ഒരു ചലഞ്ച്, ആ ഒരു വെല്ലുവിളി അതെങ്ങനെയാണ് നിങ്ങൾ ഏറ്റെടുത്തത്? അത് ആദ്യത്തെ ഒരു ഈ 3-ാമത്തെ കുഞ്ഞിൻ്റെ ജനിച്ച അവസരം കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ കുടുംബത്തിൽ 3 കുഞ്ഞുങ്ങളാണ് ദൈവം ഉദ്ദേശിക്കുന്നത്, ഇനി ഞങ്ങൾക്ക് ഒരു ഈ ഒരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ട് സാധ്യതയില്ല എന്നുള്ള ഇതിൽ നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിൽ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിലൊരു തോന്നൽ വരും, ഒരു കുഞ്ഞു കൂടി ആയാലോ, ഒരു കുഞ്ഞിനെ കൂടി ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ ഞങ്ങളത് പരസ്പരം സംസാരിക്കും. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഡോക്ടേഴ്സ്മാരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മെഡിക്കലി ഒരു പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ട് ഈ ട്യൂമർ തിരിച്ചു വരാനായിട്ട്, അതുകൊണ്ട് അത് അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് മെഡിക്കലി അത് എടുക്കാനായിട്ട് ഞങ്ങൾ അഡ്വൈസ് ചെയ്യില്ല, അത് ചെയ്യരുതെന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ ഞങ്ങളത് വീണ്ടും അത് അതിനെക്കുറിച്ച് അതങ്ങനെ തീരുമാനിച്ച് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഏതാനും മാസങ്ങൾ വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ആ തോന്നൽ വരുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെർസിസ്റ്റ് ചെയ്തപ്പം വി തോട്ട് ഇതിങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ 1-2 അച്ഛന്മാരോടൊക്കെ കൺസൾട്ട് ചെയ്തു. അവർ പറഞ്ഞു നിങ്ങൾ ആ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അഞ്ജുവിനോട് സംസാരിച്ചു. അപ്പോൾ എനിക്കും ആ ഒരു തീരുമാനം എടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട്, അഞ്ജുവിൻ്റെ ഒരു ഹെൽത്തിന് റിസ്ക് വരുന്ന ഒരു കാര്യം ഞാനൊരു പിതാവ് ഒരു ഭർത്താവ് എന്ന നിലയിൽ ആ കുടുംബനാഥൻ എന്ന നിലയിൽ എടുക്കാനായിട്ട് എനിക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഇരിക്കെ വീണ്ടും പ്രാർത്ഥനയിൽ എനിക്ക് ശക്തമായിട്ടൊരു തോന്നൽ ഉള്ളിൽ വരുവാണ്, ദൈവം ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു തോന്നൽ. ആൻഡ് ഒരു സ്റ്റേജിൽ എനിക്ക് തോന്നി ഇത് ദൈവം ഇതിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്, ഈ ഒരു തീരുമാനം ഞാനിപ്പോൾ എടുത്തില്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിഞ്ഞ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ഞാൻ പറയും അന്ന് എന്നോട് ദൈവം പറഞ്ഞിരുന്നു ഈ കുഞ്ഞിനെ ജന്മം നൽകാനായിട്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ല. അപ്പം ആ ഒരു തോന്നൽ ശക്തമായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് മുൻപോട്ട് പോവുക തന്നെ. അത് മാത്രമല്ല രണ്ടുപേർക്കും ആ തോന്നലുണ്ടായിരുന്നു. അപ്പോൾ മുമ്പോട്ട് പോവുക തന്നെ എന്നുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തി. അതിനെ വളരെ സഹായിച്ച ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ആ സമയത്ത് എൽവിസ് ചേട്ടനും കുടുംബവും അവിടെ ഒരു ധ്യാനം നടത്താനായിട്ട് സിംഗപ്പൂരിൽ വന്നു. അപ്പോൾ അവർ ഞങ്ങളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ തീരുമാനം എടുക്കുന്ന ഈ സമയത്ത് എലുസേറിൻ്റെ ആ സാന്നിധ്യം, അവരോട് സംസാരിച്ചത്, അവർ തന്ന ഉപദേശങ്ങൾ ഒത്തിരി ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ അവസാനം ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഞങ്ങൾ ഉള്ളിൽ ബോധ്യം ശക്തമായപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു മുമ്പോട്ട് പോവുക തന്നെ. എന്നിട്ട് പ്രാർത്ഥനാപൂർവ്വം ഞങ്ങൾ മുമ്പോട്ട് പോയി. അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ നൽകിയ ദൈവം അനുഗ്രഹിച്ചു. ആ ഒരു ഗ്യാപ്പ് ദൈവം ഫില്ല് ചെയ്തു എന്ന് വേണം കരുതാനല്ലേ. അഞ്ജുനോട് ചോദിക്കട്ടെ, അപ്പൊ എന്തായാലും ഇരട്ട കുഞ്ഞുങ്ങളുടെ അമ്മയാകാൻ, ഇരട്ട കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ച അവസ്ഥയിൽ ഈ ട്യൂമർ തിരിച്ചു വന്നോ? തിരിച്ചു വന്നില്ല. വളരെ വിശ്വസ്തത, യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടായില്ല. എനിക്ക് കോംപ്ലിക്കേഷൻ ഇല്ലെങ്കിലും പ്രഗ്നൻസിയില് ബേബീസിന് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ഒരു ട്വിൻ ടു ട്വിൻ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. വെച്ചാൽ ഒരു കുഞ്ഞിൽ നിന്ന് മറ്റേ കുഞ്ഞിലേക്ക് രക്തം വരുന്ന ഒരു കോംപ്ലിക്കേഷൻ. അപ്പം അത് ഞങ്ങൾ 4-ാം മാസത്തിൽ ഡോക്ടറെ സിംഗപ്പൂർ വെച്ച് ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് സ്കാൻ ചെയ്തപ്പോഴേ ഇത് കണ്ടുപിടിച്ചത്. അപ്പം അത് എന്താ അപ്പം ഡോക്ടർ എന്താ സജസ്റ്റ്?
അപ്പൊ ഈ ഒരു ഞങ്ങൾ ഈ ഇരട്ട കുഞ്ഞുങ്ങൾ വന്നപ്പോ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. ഇത് എൽവി ചേട്ടനും പറഞ്ഞു, ഇത് ദൈവത്തിന്റെ ഒരു അടയാളമാണ്, ഒരു കുഞ്ഞിനെ അല്ല രണ്ട് കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചതാണ്. അപ്പം അപ്പൊ സ്കാനൊക്കെ ചെയ്തപ്പോ ഈ ട്യൂമറിന്റെ യാതൊരു ലാഞ്ചനയും ഇല്ല, അപ്പൊ ട്യൂമർ വരുന്നില്ല. പക്ഷെ ഒരു നാലാം മാസത്തിൽ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ സ്കാൻ ചെയ്തപ്പോൾ, ഈ ഇരട്ട കുഞ്ഞുങ്ങളുടെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഒരു ഒരു പ്രത്യേക ഒരു കണ്ടീഷൻ ഈ ഒരു പ്രഗ്നൻസിയിലുണ്ട്, ട്വിൻ ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് രക്തം മറ്റേ കുഞ്ഞിൻ്റെ മറ്റേ കുഞ്ഞിന് ആവശ്യമുള്ള രക്തം കൂടി ഈ കുഞ്ഞെടുക്കുന്നു. അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ലൈഫിന് ഹാനികരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് ഇതിന് ഉള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്, ഒന്നുകിൽ ഈ പ്ലാസൻ്റ കട്ട് ചെയ്യുക, ഒരു പ്ലാസന്റയിൽ നിന്നാണ് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള ബ്ലഡ് സപ്ലൈ വരുന്നത്. അപ്പൊ ഈ പ്ലാസന്റ രണ്ടായിട്ട് മുറിക്കുക. പക്ഷെ അത് വളരെ ഒരു റിസ്കി ഒരു സർജറിയാണ്. മാത്രമല്ല പ്ലാസന്റ ഒരു പ്രത്യേക രീതിയിലാണ് കിടക്കുന്നത്, അത് ഡോക്ടറിന് ചെയ്യാനായിട്ട് സാധിക്കില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഡോക്ടർ പറഞ്ഞത് ഈ ഒരു കുഞ്ഞിന്റെ ഒരു അംബ്ലിക്കൽ കോഡ് ലൈഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ കൊല്ലുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഒരു കുഞ്ഞിനെ ഒഴിവാക്കുക, മറ്റേ കുഞ്ഞ് ജീവിക്കുന്നു. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഡോക്ടർ ഞങ്ങൾ ആ ഓപ്ഷൻ ഞങ്ങൾക്ക് പറ്റില്ല, കാരണം ആ കുഞ്ഞിനെ പിന്നെ അങ്ങനെ ഒഴിവാക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല. അപ്പൊ അടുത്ത ഓപ്ഷൻ ഡോക്ടർ പറഞ്ഞു നിങ്ങളെങ്കിലും ഈ പ്രഗ്നൻസി അങ്ങ് മറന്നു കളയുക, ഇത് ഇത്രയും കോംപ്ലിക്കേഷൻ, രണ്ട് പിള്ളേരെയും അബോർട്ട് ചെയ്യുക. അപ്പൊ അതിനും ഞങ്ങൾക്ക് അതിന് തീരുമാനം വളരെ എളുപ്പമായിരുന്നു, കാരണം ദൈവത്തിന്റെ വഴികളിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ കുഞ്ഞുങ്ങളെ ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതും പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഡോക്ടർ ഞങ്ങൾക്ക് ഒരു മാർഗം കൂടിയുണ്ട്, നാലാമതൊരു മാർഗമുണ്ട്, ഒന്നും ചെയ്യാതിരിക്കുക, ഞങ്ങള് പ്രാർത്ഥിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. കാരണം ഞങ്ങളുടെ ഈ മൂന്നാമത്തെ കുഞ്ഞിനെ ഇംഗ്ലണ്ടിൽ വെച്ച് ഗർഭം ധരിച്ചിരുന്ന സമയത്ത് ദൈവം ഞങ്ങളെ രക്ഷിച്ചു, ഈ സമയത്തും ദൈവം ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് ഞങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ശരി അങ്ങനെയാണ്, അങ്ങനെ ഇതെല്ലാം എഴുതി വെക്കാൻ പറഞ്ഞു, കാരണം ഇത് മെഡിക്കലി ഒരു ഡോക്ടറിനും ഒരു പ്രശ്നമുള്ളതാണ്, അപ്പൊ മെഡിക്കോ ലീഗൽ ഇംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. ഞാൻ അവിടെയുള്ള വേറൊരു ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ആണ്, ഈ അന്ന് ഈ ഡോക്ടറിനെ അറിയാം. അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം എഴുതി വെക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതെല്ലാം എഴുതി വെച്ച് ഒപ്പിട്ട് കൊടുത്തു. ഞങ്ങൾ ഇത് യാതൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഡോക്ടർ ഇനി ഇടയ്ക്കിടയ്ക്ക് സ്കാനിങ്ങിന് വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു എനിവേ വി ആർ നോട്ട് ഗോയിങ് ടു ഡു എനിത്തിങ്, ഇതിനെ സംബന്ധിച്ച് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഉടനെ സ്കാനിങ്ങിന് വരുന്നില്ല, ഞങ്ങളൊരു കുറച്ച് നാൾ കഴിഞ്ഞേ വരുന്നുള്ളൂ, ഇനിയും പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പിലാണെന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾ ജീസ്യൂത്തിലുള്ള സഹോദരങ്ങളോടും ബാക്കിയുള്ളവരോടും എല്ലാം പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ സ്കാനിങ്ങിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്വിൻ ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ ഇസ് നോ മോർ, അത് ഇല്ല, ഇപ്പോൾ ആ ഒരു കണ്ടീഷൻ ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളത് പറഞ്ഞു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അതിനുശേഷം ആ കുട്ടികൾ വീണ്ടും പ്രഗ്നൻസി ആ ടേമിലേക്ക് പോയി. അത് 36-ാമത്തെ ആഴ്ചയിൽ നോർമലായിട്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു. ഒരു കുഞ്ഞിന് സ്വല്പം വലിപ്പക്കുറവുണ്ടായിരുന്നു മറ്റേ കുഞ്ഞിനെ അപേക്ഷിച്ച്. പക്ഷെ രണ്ടാഴ്ച ഇങ്ങനെ നഴ്സറിയിൽ കടന്നു. പക്ഷെ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യമുള്ള രണ്ട് കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യത്തോടുകൂടി ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. 1.5 വയസ്സായി അവർക്ക്. ദൈവം വിശ്വസ്തനാണ് എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നവരാണ്. നിങ്ങളെ ശരിക്കും അഭിനന്ദിക്കാൻ തോന്നുകയാണ്, കാരണം ഡോക്ടേഴ്സാണ്, ഇതിന്റെ എല്ലാ റിസ്കുകളും എല്ലാ ബുദ്ധിമുട്ടുകളും നന്നായിട്ട് അറിയാമായിട്ടും കർത്താവിന്റെ മുമ്പിൽ ആ ഒരു കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ, കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അബോർട്ട് ചെയ്യാതിരിക്കാനും ദൈവത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകാനും നിങ്ങൾക്ക് സാധിച്ചുകൊണ്ട് ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ തുടരുകയാണ്. ഇനി അഞ്ജുവിനോട് വരാൻ ചോദ്യം, ഏതായാലും രണ്ട് പ്രഗ്നൻസീസിലും കുറേയധികം റിസ്കുകൾ കണ്ട സ്ഥിതിക്ക് ഇനിയും ഒരു കുഞ്ഞ് ജീവിതത്തിൽ വേണമെന്ന ആഗ്രഹമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനോ വന്നാൽ എന്തായിരിക്കും മറുപടി? അല്ല, ഇനിയും മുന്നോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും. ദൈവത്തിൽ നിന്നൊരു പ്രേരണ വരുന്ന ഒരു അവസരത്തിൽ അത് തീർച്ചയായിട്ടും ഞങ്ങൾ ദൈവത്തെ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ജീവിതാവസാനം വരെ ദൈവത്തെ അനുസരിച്ച് ജീവിച്ച് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരണമെന്നാണ് ആഗ്രഹം. അപ്പൊ ഏതായാലും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാനുള്ള ഏറ്റവും നല്ല വഴി ജോലിയൊക്കെ ഉപേക്ഷിച്ച് തന്നെ മക്കളെ വളർത്തി ആ ഒരു അമ്മയുടേതായ ത്യാഗമൊക്കെ